ഫുട്ബോൾ കളിക്കുന്നതിൻ്റെ ഇടയിൽ മേ ബി എന്ത് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് എന്ത് പറഞ്ഞാൽ ഒരു ട്വിസ്റ്റിംഗ് ഇഞ്ചറി ഉണ്ടാകാം, ഇല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും വേറൊരു പ്ലെയർ നമ്മളെ വന്ന് ഇടിക്കുക, ഇല്ലെങ്കിൽ നമ്മൾ ഒരു കളിയിൻ്റെ ഇടയിൽ പെട്ടെന്ന് മുട്ടുകുത്തി വീഴുക, ചെപ്പിറങ്ങാനും കയറാനും ബുദ്ധിമുട്ടുണ്ടാവുക, ഇല്ലെങ്കിൽ ഇന്ത്യൻ ടോയ്ലറ്റിൽ ഇരിക്കാൻ ബുദ്ധിമുട്ട്, നിസ്കരിക്കാൻ ബുദ്ധിമുട്ട്, ഇല്ലെങ്കിൽ ചമ്പ്രം പടിഞ്ഞിരിക്കാൻ ബുദ്ധിമുട്ട്, ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ മുട്ടിൻ്റെ അകത്തുള്ള വാഷർ അല്ലെ ലിഗമെൻറ്റിന് പ്രോബ്ലം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മളിങ്ങനെ വിചാരിക്കും ടെന്നീസ് എൽബോ എന്ന് പറഞ്ഞാൽ ടെന്നീസ് കളിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും എന്നുള്ളത്. നമ്മളെ നാട്ടിൽ ടെന്നീസ് കളിക്കുന്ന ആൾക്കാർ എത്ര കുറവാണ്, പക്ഷേ ഇഷ്ടംപോലെ ആൾക്കാർക്ക് നമുക്ക് ടെന്നീസ് എൽബോ എന്ന് പറഞ്ഞ അസുഖം കാണാം. അപ്പൊ ടെന്നീസ് എൽബോയുടെ മെയിൻ ചികിത്സ എന്ന് പറഞ്ഞാൽ മെയിൻ ഗുളിക മാത്രം കഴിക്കലല്ല, അതിന് കുറച്ച് എക്സസൈസുകൾ ചെയ്യണം, അതിൻ്റെ കൂടെ കുറച്ച് ആക്ടിവിറ്റി മോഡിഫിക്കേഷൻസ് ചെയ്യണം. റയൽ മാഡ്രിഡിന്റെ അസെൻസിയോ എന്ന് പറഞ്ഞ ഫുട്ബോൾ പ്ലെയർ ഉണ്ട്, അവരെന്ത് പറഞ്ഞാൽ ഫുൾ ACL ടയർ ആയിരുന്നു. ACL ടയറിന് അവരെന്ത് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ACL റീകൺസ്ട്രക്ഷൻ ചെയ്തു, വിത്തിൻ 6 months കംപ്ലീറ്റ്ലി റയൽ മാഡ്രിഡിന്റെ ഒരു പ്രൊഫഷണൽ പ്ലെയർ ആയിട്ട് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു, യങ് പ്ലെയർ. ഹായ്, ഞാൻ ഡോക്ടർ ഷറഫുദ്ദീൻ മമ്മു, കൺസൾട്ടൻറ്റ് ഓർത്തോപെഡിക് സർജൻ, ഫാത്തിമ ഹോസ്പിറ്റൽ, കാലിക്കറ്റ്. ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് സ്പോർട്സ് റിലേറ്റഡ് ഇഞ്ചുറീസ് എന്തൊക്കെയാണ്, കോമൺലി കണ്ടുവരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് ടർഫുകൾ, ഒരുപാട് ഇൻഡോർ ഔട്ട്ഡോർ ഷട്ടിൽ കോർട്സ് വന്നിട്ടുണ്ട്. പണ്ടൊക്കെ ആൾക്കാർ ഒരു മാനസിക ഉല്ലാസത്തിനാണ് കൂടുതൽ കളിയിൽ ഉൾപ്പെട്ടിരുന്നത്. ഇന്നിപ്പോൾ ആൾക്കാർ അതൊരു കൂടുതൽ പ്രൊഫഷനായി കാണുകയും ഇപ്പോൾ നമുക്ക് ചെറുപ്പത്തിൽ തന്നെ ഈ ഫുട്ബോൾ പ്രൊഫഷനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്പോർട്സ് പ്രൊഫഷൻ കൂടുതലായി പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. ഇതിനായി ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഇന്ന ആൻഡ് അറൗണ്ട് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ കൂടുതൽ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഇതിൽ പോകുന്നതിനനുസരിച്ച് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട്, മേ ബി ഒരു 2-3 years ആയിട്ട് ഈ സ്പോർട്സ് റിലേറ്റഡ് ഇഞ്ചുറി കുറച്ചുകൂടെ നന്നായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ മെയിൻലി ഈ സ്പോർട്സ് റിലേറ്റഡ് ഇഞ്ചുറി പല രീതിയിലാകാം. അത് എല്ലിനെ ബാധിക്കുന്നതാകാം, അല്ലെങ്കിൽ പേശിവള്ളി അല്ലെങ്കിൽ ടെൻഡനെ ബാധിക്കുന്നതാകാം, ഇല്ലെങ്കിൽ ലിഗമെൻറ്റിനെ ബാധിക്കുന്നതാകാം, അല്ലെങ്കിൽ ഒരു ജോയിൻറ്റിനെ ബാധിക്കുന്നതാകാം. ഇത് പല രീതിയിലാകാം. ഇതിൽ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്നത് നമ്മുടെ ഈ ഫുട്ബോൾ കളിക്കാരിലും അല്ലെങ്കിൽ ബാക്കിയുള്ള പ്ലെയേഴ്സിലും കൂടുതലായി കണ്ടുവരുന്നത് ഈ നീ ജോയിൻറ്റിലാണ്. ഈ നീ ജോയിൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഒരു നീ ജോയിൻറ്റ് വരിക. ഇതാണ് നീ ജോയിൻറ്റ് അല്ലെങ്കിൽ മുട്ട് എന്ന് പറഞ്ഞ ജോയിൻറ്റ്. ഇത് 3 L കൂടിയിട്ടുള്ളതാണ്. അതായത് ഫീമർ എന്ന തൊടയെല്ല്, അടിയിലുള്ള ടിബിയ എന്ന് പറഞ്ഞ എല്ല്, പിന്നെ ചിരട്ട എല്ല്. ഈ 3 L കൂടിയിട്ടാണ് നീ ജോയിൻറ്റ് വരുന്നതെങ്കിലും ഇതിൻ്റെ ഇടയിൽ ഒരുപാട് ലിഗമെൻറ്റ്സ് വരുന്നുണ്ട്. ACL ഇതിൻ്റെ ഇടയിൽ കാണുന്നതാണ് ACL എന്ന് പറഞ്ഞ ലിഗമെൻറ്റ്. സൈഡിൽ MCL, LCL, ബാക്കിൽ PCL എന്ന് പറയുന്ന കുറച്ച് ലിഗമെൻറ്റുകളുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഈ ബ്ലൂ കളറിൽ കാണുന്നതാണ് മെനിസ്കസ് അല്ലെങ്കിൽ പാഡ അല്ലെങ്കിൽ വാഷർ എന്ന് പറയുന്ന സാധനം. അപ്പം ഈ പ്രൊഫഷണൽ കളിക്കാരിലും ബാക്കിയുള്ള കളിക്കാരിലൊക്കെ ഒരുപാട് ആൾക്കാർക്ക് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഈ ലിഗമെൻറ്റ് ഇഞ്ചുറിയും അല്ലെങ്കിൽ ഈ മെനിസ്കസ് അല്ലെങ്കിൽ പാടക്കുള്ള ഇഞ്ചുറി ആയിട്ട് ഒരുപാട് ആൾക്കാർ വരാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ലിഗമെൻറ്റ് ഇഞ്ചുറി അല്ലെങ്കിൽ ഒരു മെനിസ്കൽ ഇഞ്ചുറി പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത്, എങ്ങനെയാണ് ഇത് വരുന്നതെന്നുള്ളത്? ഒരു നമ്മൾ ഫുട്ബോൾ കളിക്കുന്നതിൻ്റെ ഇടയിൽ മേ ബി എന്ത് ചെയ്യുന്ന പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യുന്ന ഒരു ട്വിസ്റ്റിംഗ് ഇഞ്ചുറി ഉണ്ടാകാം, ഇല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും വേറൊരു പ്ലെയർ നമ്മളെ വന്ന് ഇടിക്കുക, ഇല്ലെങ്കിൽ നമ്മൾ ഒരു കളിയിൻ്റെ ഇടയിൽ പെട്ടെന്ന് മുട്ടുകുത്തി വീഴുക, അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു സൗണ്ട് കേൾക്കാം, ചിലപ്പോൾ ഒരു എക്സ്ട്രീം പെയിൻ ആ സമയത്ത് ഉണ്ടാകാം. അപ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നുകിൽ നമുക്ക് ഇമ്മീഡിയറ്റ്ലി നമ്മൾ ചെയ്യേണ്ടത് അവിടെ പൊട്ടൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള ഉറപ്പ് വരുത്തുക. അപ്പോൾ പൊട്ടും കാര്യങ്ങളൊന്നും ഇല്ല, വേറെ നടക്കാനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല, ബട്ട് ചിലപ്പോൾ ലിഗമെൻറ്റ് ഇഞ്ചുറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ലിഗമെൻറ്റ് ഇഞ്ചുറിക്ക് ഇനീഷ്യലി കുറച്ച് നീർക്കെട്ടും വേദനയായിട്ടാണ് ഇനീഷ്യലി ഉണ്ടാകുക, കുറച്ച് ദിവസം കഴിഞ്ഞാൽ അത് സെറ്റിൽ ചെയ്യും. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ ലിഗമെൻറ്റ് ഇഞ്ചുറിയുടെ പ്രോബ്ലത്തിൽ എന്താ വരിക എന്ന് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ പലരും എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ പലർക്കും നമുക്കൊരു പെയിൻ ടോളറേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാവും. അപ്പോൾ പലരും എന്ത് ചെയ്യുന്ന ഈ ചെറിയ പെയിൻ എപ്പോഴും ടോളറേറ്റ് ചെയ്യും, അതേ പെയിൻ വെച്ച് തന്നെ നമ്മൾ കളിക്കാൻ കണ്ടിന്യൂസ്ലി കളിക്കും, ഇല്ലെങ്കിൽ നമ്മൾ നമ്മുടെ റുട്ടീൻ ആക്ടിവിറ്റീസ് ഒക്കെ കണ്ടിന്യൂസ്ലി ചെയ്തു പോകും. പക്ഷേങ്കിൽ പലപ്പോഴും എന്ത് ചെയ്യുന്ന ഈ ലിഗമെൻറ്റ് ഇഞ്ചുറി പലപ്പോഴും ഒരു ഡിലേഡ് ആയിട്ടാണ് ഡയഗ്നോസിസ് തന്നെ വരാറ്. അപ്പോൾ നമ്മളെപ്പോഴും എന്ത് ചെയ്യുന്നാൽ ഒരു സ്ഥിരമായി കളിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമായി മുട്ടിന് പരിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ലിഗമെൻറ്റ് ഇഞ്ചുറിയുടെ മെയിൻ സിംറ്റംസ് ആയിട്ട് വരിക എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നുകിൽ സ്റ്റെപ്പ് നടക്കാനും സ്റ്റെപ്പ് ഇറങ്ങാനും കയറാനും ബുദ്ധിമുട്ടുണ്ടാവുക, ഇല്ലെങ്കിൽ ഇന്ത്യൻ ടോയ്ലറ്റിൽ ഇരിക്കാൻ ബുദ്ധിമുട്ട്, നിസ്കരിക്കാൻ ബുദ്ധിമുട്ട്, ഇല്ലെങ്കിൽ ചമ്പ്രം പടിഞ്ഞിരിക്കാൻ ബുദ്ധിമുട്ട്, ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ മുട്ടിൻ്റെ അകത്തുള്ള വാഷർ അല്ലെ ലിഗമെൻറ്റിന് പ്രോബ്ലം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള ചികിത്സകൾ നിങ്ങൾ ചെയ്യണം. എപ്പോഴും എന്ത് ചെയ്യുന്ന ഒരു അസ്ഥിരോഗ വിഭാഗത്തിലെ ഒരു ഡോക്ടറെ കാണുമ്പോൾ അവർ ഇനീഷ്യലി എല്ലാ കാര്യത്തിനും സർജറിയോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളോ അഡ്വൈസ് ചെയ്യില്ല. ഇനീഷ്യലി നമുക്ക് പല കാര്യങ്ങളും ഫിസിയോ ചെയ്തിട്ടും ആക്ടിവിറ്റി മോഡിഫിക്കേഷൻസ് ചെയ്തിട്ടും ശരിയാക്കാൻ പറ്റാവുന്ന കാര്യങ്ങൾ തന്നെ ഉണ്ടാവും. വൺസ് നമുക്കൊരു ലിഗമെൻറ്റിൻ്റെ
ഇഞ്ചുറിയോ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മെനിസ്കൽ ഇഞ്ചുറിയോ ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിനുള്ള യഥാർത്ഥ ചികിത്സകൾ എന്താണെന്നുള്ളത് ആ ടൈമിൽ തന്നെ ചെയ്യാൻ നോക്കുക. ഒരുപാട് കാലം നമ്മൾ ഇതിന് ചികിത്സ എടുക്കാതെ നമുക്ക് ചെറിയൊരു പെയിൻ വരുമ്പോൾ എന്തെങ്കിലും ഒരു വേദന സംഹാരികൾ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഒന്നും ഇല്ലാണ്ട് വെറുതെ വാങ്ങി കഴിക്കരുത്. അത് ഗുണത്തേക്കാളെയൊക്കെ ഏറെ ദോഷം മാത്രമേ ചെയ്യൂ. അപ്പോൾ ഒരു ഡോക്ടർ എന്ത് ചെയ്യുന്ന ഒരുപാട് കാലത്തേക്ക് കണ്ടിന്യൂസ് പെയിൻ കില്ലേഴ്സ് തരില്ല. അപ്പോൾ അതിനുള്ള ഓരോ രീതിയിലുള്ള ചികിത്സാ രീതികളുണ്ട്. അത് ഫിസിയോതെറാപ്പി ഉണ്ട്, വേറെ എന്ത് ചെയ്യുന്ന ഫിസിയോതെറാപ്പിയിലൂടെ തന്നെ എക്സസൈസിലൂടെ മാറ്റാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതല്ലാതെ ബാക്കി എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ അൾട്രാസൗണ്ട് ആയിട്ടും ടെൻസ് ആയിട്ടും അങ്ങനത്തെ കുറേ പെയിൻ റിലീവിങ് മൊഡാലിറ്റീസ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ചില കേസിൽ നമുക്ക് കീഹോൾ സർജറി ആയിട്ട് അങ്ങനെ വേണ്ടി വരും. അപ്പം നമ്മൾ ഈ ഒരുപാട് കാലം ഇത് നെഗ്ലക്ട് ചെയ്ത് പോകുമ്പോഴാണ് പിന്നീട് നമുക്ക് പ്രായമായ ആൾക്കാർക്കൊക്കെ ഉണ്ടാകുന്ന തേയ്മാനം വളരെ നേരത്തെ വരുന്ന രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുക. അപ്പോൾ ആ ഒരു കാര്യം സ്പെസിഫിക്കലി ശ്രദ്ധിക്കുക. പിന്നെ രണ്ടാമത് കൂടുതൽ ഇഞ്ചുറി വരുന്ന ഒരു ഏരിയയാണ് എൽബോ എന്നുള്ളത്. എൽബോയിൽ മെയിൻലി ഏറ്റവും കൂടുതൽ ആൾക്കാരിൽ കണ്ടുവരുന്നത് ഈ ടെന്നീസ് എൽബോയാണ്. ടെന്നീസ് എൽബോ കൂടുതലും ഈ ഷട്ടിൽ അല്ലെങ്കിൽ ടെന്നീസ് പ്ലേയേഴ്സിനാണ് കൂടുതൽ ഉണ്ടാകുന്നത്. നമ്മൾ ഈ പേര് കേൾക്കുമ്പോൾ ടെന്നീസ് എൽബോ എന്നൊക്കെ കേൾക്കുമെങ്കിലും നമ്മളിങ്ങനെ വിചാരിക്കും ടെന്നീസ് എൽബോ എന്ന് പറഞ്ഞാൽ ടെന്നീസ് കളിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും എന്നുള്ളത്. നമ്മൾ നാട്ടിൽ ടെന്നീസ് കളിക്കുന്ന ആൾക്കാർ എത്ര കുറവാണ്. പക്ഷേ ഇഷ്ടംപോലെ ആൾക്കാർക്ക് നമുക്ക് ടെന്നീസ് എൽബോ എന്ന് പറഞ്ഞ അസുഖം കാണാം. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ ഈ വീട്ടമ്മമാർ ഒരുപാട് തുണി പിഴിഞ്ഞിട്ടും സാധനങ്ങളൊക്കെ എടുത്തുന്ന ആൾക്കാർക്ക് അത് വരാം. പിന്നെ നമ്മുടെ ഈ ഹൈ എനർജി ആയിട്ട് നല്ല ഭാരമുള്ള ജോലികൾ ചെയ്യുന്ന ആശാരിമാർക്കോ അല്ലെങ്കിൽ പെയിന്റ് പണിക്കാർക്കോ ഇല്ലെങ്കിൽ വെയിറ്റ് എടുക്കുന്ന ആർക്ക് വേണമെങ്കിൽ ടെന്നീസ് എൽബോ വരാം. കോമൺലി ടെന്നീസ് പ്ലേയേഴ്സിന് കൂടുതലായിട്ട് കണ്ടുവരുന്നത് കൊണ്ട് അതിന് ടെന്നീസ് എൽബോ എന്നുള്ള പേര് വന്നതെന്നുള്ളൂ. എന്താണ് ടെന്നീസ് എൽബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഈ കൈമുട്ടിന്റെ ഈ ഭാഗത്ത് ഔട്ടർ ഭാഗത്ത് ഉണ്ടാകുന്ന ഈ റിസ്റ്റ് എക്സ്റ്റെൻഷൻ, ഈ മൂവ്മെന്റ് ആണ് റിസ്റ്റ് എക്സ്റ്റെൻഷൻ. റിസ്റ്റ് എക്സ്റ്റെൻഷന് സഹായിക്കുന്ന പേശികളിൽ ഉണ്ടാകുന്ന ഒരു ടൈപ്പ് നീർക്കെട്ടാണ് ഈ ടെന്നീസ് എൽബോ. ഈ ടെന്നീസ് എൽബോ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മുടെ ഒരു പനി, ഒരു പാരസ്റ്റമോൾ ഒരു ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ പനി കുറയല്ലോ. അതേപോലെ ഒരു സംഭവം പലപ്പോഴും ടെന്നീസ് എൽബോയിൽ ഉണ്ടാവില്ല. അപ്പോൾ ഈ ടെന്നീസ് എൽബോ തന്നെ ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു 10 ഡോക്ടർമാരെയൊക്കെ കാണിച്ചിട്ട് വരുന്ന ഒരുപാട് ആൾക്കാരെ കാണാം. അപ്പോൾ ടെന്നീസ് എൽബോയുടെ മെയിൻ ചികിത്സ എന്ന് പറഞ്ഞാൽ മെയിൻ ഗുളിക മാത്രം കഴിക്കലല്ല, അതിന് കുറച്ച് എക്സസൈസുകൾ ചെയ്യണം, അതിൻ്റെ കൂടെ കുറച്ച് ആക്ടിവിറ്റി മോഡിഫിക്കേഷൻസ് ചെയ്യണം. അതാണ് അതിൻ്റെ മെയിൻ ചികിത്സ. ബാക്കി അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ബ്രേസിംഗ് ചെയ്യും, കുറച്ച് മരുന്നുകൾ എടുക്കും, ആ കാര്യങ്ങളൊക്കെ ചെയ്ത് അത് മാക്സിമം കുറച്ച് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഈ ടെന്നീസ് എൽബോയിൽ തന്നെ നമ്മുടെ ഒരു ഷട്ടിൽ പ്ലേയേഴ്സിനാണ് കൂടുതലായിട്ടും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുന്നതെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മോഡിഫൈ ചെയ്യാവുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ സ്ട്രിങ്ങിൻ്റെ ടെൻഷൻ കുറക്കാം, അല്ലെങ്കിൽ നല്ലൊരു ഗ്രിപ്പില്ല, ഗ്രിപ്പിൻ്റെ വലിപ്പം കൂട്ടാം വേണമെങ്കിൽ. പിന്നെ ഹെവി റാക്കറ്റ്സ് ഒഴിവാക്കാതിരിക്കുക. പിന്നെ കുറച്ചുകൂടെ ഈ നമ്മുടെ എന്ത് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ കളിക്കുന്നതിന് മുമ്പ് കുറച്ച് എക്സസൈസുകളൊക്കെ ചെയ്യുക. ബാക്ക് ഹാൻഡിലാണ് മെയിൻലി ഈ ബുദ്ധിമുട്ട് വരിക. അപ്പോൾ ബാക്ക് ഹാൻഡ് സ്മാഷസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നല്ല പെയിനുള്ള സമയത്ത് ബാക്ക് ഹാൻഡ് സ്മാഷസ് ഒന്നും അധികം ചെയ്യാതിരിക്കുക. പിന്നെ ഈ വീട്ടമ്മമാർക്കും പിന്നെ ബാക്കി ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ, വീട്ടമ്മമാരാണെങ്കിൽ മാക്സിമം ഈ ടെന്നീസ് എൽബോ നല്ലോണം ഉണ്ടെങ്കിൽ ഭയങ്കര വെയിറ്റ് എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഒരു സാധാരണ ജോലിക്കാരനോട് ഒരിക്കലും വെയിറ്റ് എടുക്കരുത് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ അവർ എന്ത് ചെയ്യുന്ന ഇപ്പോൾ ഒരു ആശാരിയോ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്ന ഭയങ്കര വെയിറ്റ് എടുക്കുന്ന ഒരാളോ ടെന്നീസ് എൽബോ ഉണ്ടെങ്കിൽ അവരുടെ ദൈനംദിന പിന്നെ വരുമാനം മാർഗമാണ് ഈ വെയിറ്റ് എടുക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അവർക്ക് ഈ വെയിറ്റ് എടുക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതിനനുസരിച്ച് അവരെ എക്സസൈസ് എടുക്കുക, പ്രോപ്പറായിട്ടുള്ള ചികിത്സ എടുക്കുക, പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾ റെഗുലർലി എടുത്താൽ മതി. ബേസിക്കായിട്ട് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സസൈസുകൾ കാണിച്ചു തരാം. ഒന്ന് കൈ ഇങ്ങനെ നിവർത്തി വെക്കുക, മറ്റേ കൈ കൊണ്ട് ഫുള്ളി ഇങ്ങനെ ചെയ്യുക, ഇതേപോലെ ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്യാം. അതേപോലെ ഇതേ പ്രക്രിയ തന്നെ സ്വന്തമായിട്ടും ചെയ്യാം, താഴോട്ടും ചെയ്യാം. എന്തെങ്കിലും ഒരു ചെറിയ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ വെയിറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ വെയിറ്റ് എടുത്തിട്ട് ഇതും റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഡെയിലി ഒരു രാവിലെയും വൈകുന്നേരവും ഒരു 10 times ഒക്കെ ഈ സാധനം റിപ്പീറ്റേറ്റീവായിട്ട് ചെയ്യാം. പിന്നെ നല്ല പെയിൻ ഉള്ള ഭാഗത്ത് മറ്റേ കൈയുണ്ട്, എന്തെങ്കിലും ചെറിയ ഓയിൻമെൻറ്റ്സ്, പെയിൻ ഉള്ള എന്തെങ്കിലും ഓയിൻമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതൊന്ന് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇതിന് ഒരുപാട് ചികിത്സ, ടെന്നീസ് എൽബോ ബ്രേസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യുന്ന ചെറിയ മരുന്നുകളൊക്കെ എടുക്കാം. ബാക്കി പെയിൻ കൂടുകയാണെങ്കിൽ ഫിസിയോതെറാപ്പി, അൾട്രാസൗണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. നമുക്ക് ഇഞ്ചെക്ഷൻസ് എടുക്കാവുന്നതാണ്, സിവിയർ പെയിൻ ഉള്ള ആൾക്കാർക്ക് ഇഞ്ചെക്ഷൻസ് എടുക്കാവുന്നതാണ്. ടോട്ടലി സേഫ് ആയിട്ടുള്ള ചികിത്സയാണ്. നമ്മൾ ഇഞ്ചക്ഷൻ വെച്ച് അതിന് പ്രത്യേകിച്ച് റെസ്റ്റ് ഒന്നും എടുക്കേണ്ടാത്ത സാധനമാണ്, അത് വേണേൽ ചെയ്യാം. പിന്നെ ഒരുപാട് കാലം ഭയങ്കര പെയിൻ ഉള്ള ആൾക്കാർക്ക്, ഒന്നിലും ഒരു ജോലികളും ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ നമുക്ക് റിലീസ് ചെയ്യേണ്ടി
വരാവോ? അത് ഒരു 98% ആൾക്കാർക്കും സർജറി ഇല്ലാതെ തന്നെ കംപ്ലീറ്റ്ലി മാറുന്ന ഒരു അസുഖമാണ് ഇത്. ആക്ടിവിറ്റി മോഡിഫിക്കേഷൻസിലും എക്സസൈസിലും കൂടെ ഒരു 2% താഴെ ആൾക്കാർക്ക് മാത്രമേ ഇതിൻ്റെ സർജറിയൊക്കെ വേണ്ടി വരുന്നതുള്ളൂ. അപ്പോൾ പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിക്കാനുള്ളതേ ഉള്ളൂ. പിന്നെ ഏറ്റവും കൂടുതൽ ഇഞ്ചറി വരാൻ സാധ്യതയുള്ള ഒരു ജോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിളാണ്, ആംഗിൾ ജോയിൻ്റ് അല്ലെങ്കിൽ നമ്മൾ ഞെരിയാണി എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ കളിക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ, അല്ലെങ്കിൽ സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു ട്വിസ്റ്റിംഗ് ഇഞ്ചുറി ആംഗിളിൽ വരും. അപ്പോൾ ട്വിസ്റ്റിംഗ് ഇഞ്ചുറി ആംഗിളിൽ വരുമ്പോൾ പെട്ടെന്ന് ആ ഭാഗത്ത് ഈ ആംഗിൾ എല്ലിൻ്റെ ചുറ്റും ഒരുപാട് ലിഗമെൻറ്റ്സ് ഉള്ളതുകൊണ്ട് കൂടുതലായും ലിഗമെൻറ്റ് ഇഞ്ചുറിയാണ് ഉണ്ടാകുക. അപ്പോൾ നമുക്കൊരു നമ്മൾ നാടൻ ഭാഷയിൽ നമ്മൾ പടം മറിഞ്ഞു എന്നൊക്കെ പറയും. അപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ നല്ലൊരു പെയിനും സ്വെല്ലിംഗും ആയിട്ട് തന്നെയാണ് അവിടെ ഉണ്ടാകുക. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും, നടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഭയങ്കരമായിട്ടുള്ള ഫ്രാക്ചേഴ്സ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പം നടക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇമ്മീഡിയറ്റ്ലി എക്സ്റേ എടുത്ത് നോക്കണം. ഒരിക്കലും എക്സ്റേ എടുക്കുന്നത് ഡിലേ ആക്കരുത്. അപ്പോൾ എക്സ്റേ എടുത്ത് നോക്കുക. എന്നിട്ട് ഫ്രാക്ചേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ മിക്കവാറും ലിഗമെൻറ്റ് ഇഞ്ചുറി ആവും. അപ്പം നമ്മൾ ചില കേസിൽ ഒരു നല്ല ലിഗമെൻറ്റ് ഇഞ്ചുറി സസ്പെക്ട് ചെയ്യുകയാണ് ആംഗിളിന് ചുറ്റും ഉള്ളതെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഒരു പൊട്ട് ചികിത്സിക്കുന്നത്? പൊട്ട് ചികിത്സിക്കുമ്പോൾ ചിലപ്പോൾ നമ്മളൊരു പ്ലാസ്റ്റർ ഇടാറില്ലേ, അതേപോലെ ചില കേസുകൾക്ക് നമുക്ക് ചിലപ്പോൾ 2 ആഴ്ചയൊക്കെ പ്ലാസ്റ്റർ ഇടേണ്ടി വന്നേക്കാം. അതായത് എല്ല് ഹീലാകുന്നത് പോലെ തന്നെയാണ് പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യുന്ന ഈ ലിഗമെൻറ്റും ഹീലാകുക. അപ്പോൾ അതിനുള്ള ഒരു ടൈം കൊടുത്തു കഴിഞ്ഞാൽ അത് നന്നായിട്ട് റെഡിയായി വരേണ്ടതാണ്. പിന്നെ നമ്മൾ കണ്ടിന്യൂസ്ലി ഈ ഒരു ലിഗമെൻറ്റ് ഇഞ്ചുറി ആംഗിളിന് ചുറ്റും നല്ല എഡീമയൊക്കെ ഉണ്ടെങ്കിൽ, നല്ല പെയിൻ ഉണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ്ലി തിരിച്ചു പോയി കളിക്കാതെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ കോമൺലി നമുക്ക് ഇഞ്ചുറി ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഷോൾഡർ ജോയിൻ്റ് ആണ്. നമുക്ക് അറിയാം ശരീരത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് അനക്കം വരുന്നത് ഷോൾഡർ ജോയിൻറ്റിലാണ്. ബാക്കി എല്ലാ ജോയിൻറ്റിനും നമുക്ക് ഭയങ്കര മൂവ്മെൻറ്റ്സ് ഷോൾഡർ ജോയിൻറ്റിൻ്റെ അത്ര ഒരിക്കലും ആക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് നോക്കാം, അത് കൈ നമുക്ക് 180 ഡിഗ്രി വരെ പൊക്കാൻ പറ്റും. 180 ഡിഗ്രി വരെ പൊക്കം എങ്ങനെ രീതിയിൽ വേണമെങ്കിൽ കറക്കാൻ പറ്റും. ആ രീതിയിലുള്ള ഒരു ജോയിൻ്റ് ആണ് ഷോൾഡർ ജോയിൻറ്റ്. അപ്പോൾ ഈ എല്ലിന് ചുറ്റും ഒരുപാട് മസിലുകളുള്ള ജോയിൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു നമ്മൾ ഷോൾഡർ കുത്തി വീണ് കഴിഞ്ഞാലോ, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ആക്റ്റീവായിട്ട് ഭയങ്കരമായിട്ട് നമ്മൾ ഷട്ടിൽ കളിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ത്രോയിങ് ആക്ടിവിറ്റി ചെയ്യുമ്പോഴൊക്കെ ഷോൾഡറിന് ചുറ്റുമുള്ള മസിലുകൾക്ക് ചെറിയൊരു നീർക്കെട്ടോ ഇല്ലെങ്കിൽ മസിൽ ഇഞ്ചുറിയൊക്കെ വരാൻ പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അത് ആണ് മെയിൻലി വരിക. പിന്നെ നമ്മൾ ഷോൾഡർ ഇടിച്ച് വീഴുകയാണെങ്കിലാണ് കൂടുതൽ ഫ്രാക്ചേഴ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരിക. പിന്നെ കുറച്ച് പിന്നുള്ളത് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ, ചില ആൾക്കാർക്ക് അവരുടെ ഒരു ഇൻഹെറൻറ്റ് സ്വഭാവം കാരണം, അവരുടെ ശരീരത്തിൻ്റെ ഒരു ഇൻഹെറൻറ്റ് സ്വഭാവം കാരണം അവർക്ക് ജോയിൻറ്റ് ഡിസ്ലൊക്കേഷൻസ് ചിലപ്പോൾ പെട്ടെന്ന് വരും. നന്നായി നീളമൊക്കെ ഉള്ള ആൾക്കാർക്ക് ജോയിൻറ്റ് മൂവ്മെൻറ്റ്സ് ഒക്കെ ഭയങ്കര കൂടുതലുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ നമ്മൾ ബോളൊക്കെ എറിയുമ്പോൾ തന്നെ ഡിസ്ലൊക്കേഷൻസ് വരും. അപ്പോൾ കണ്ടിന്യൂസ്ലി ഒരുപാട് പ്രാവശ്യം ജോയിൻറ്റ് ഡിസ്ലൊക്കേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ചില ആൾക്കാർക്ക് ആ ഷോൾഡർ ഡിസ്ലൊക്കേഷൻ ഹോസ്പിറ്റലിൽ ചെന്ന് പെട്ടെന്ന് റെഡിയാക്കിയാൽ മാത്രമേ ശരിയാവും, കാരണം സിവിയർ പെയിൻ ആയിരിക്കും അത്. അപ്പോൾ ജോയിൻറ്റ് ഡിസ്ലൊക്കേഷൻ ഒക്കെ ഉള്ള ആൾക്കാർക്ക് മേ ബി അതിന് MRI ഒക്കെ വെച്ച് ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിന് ചിലപ്പോൾ എന്ത് ചെയ്യുന്ന കീ ഹോൾ സർജറി പോലത്തെ സാധനങ്ങൾ വേണ്ടി വരും. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്പോർട്സ് ഇഞ്ചുറി അല്ലെങ്കിൽ സ്പോർട്സ് പ്രോബ്ലംസിലെ മെയിൻ സാധനം എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ പ്രോപ്പർലി അതിനെ കണ്ടുപിടിച്ച് അതിനനുസരിച്ചുള്ള പരിഹാര മാർഗങ്ങൾ കണ്ട്, അപ്പോൾ ഏതെങ്കിലും ഒരു ഇഞ്ചുറി ഉണ്ടെങ്കിൽ അതിന് എത്രയും പെട്ടെന്ന് അതിൻ്റെ ചികിത്സ എടുത്ത് തിരിച്ച് സ്പോർട്സിലേക്ക് കയറുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ തീരെ നെഗ്ലക്റ്റ് ചെയ്യുമ്പോഴും നമ്മൾ തീരെ സയൻറ്റിഫിക് അല്ലാത്ത മാർഗങ്ങളും നമ്മൾ ചെയ്യുമ്പോഴാണ് പലപ്പോഴും ഇത് കൂടുതൽ ബുദ്ധിമുട്ടാവുന്നതും നമുക്ക് എന്ത് ചെയ്യുന്ന നമ്മുടെ കരിയറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ മോശാവസ്ഥയിലൊക്കെ വരുന്നത്. നമുക്കറിയാം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ACL ലിഗമെൻറ്റ് സർജറി ചെയ്തതാണെങ്കിൽ റയൽ മാഡ്രിഡിൻ്റെ അസെൻസിയോ എന്ന് പറഞ്ഞ ഫുട്ബോൾ പ്ലെയർ ഉണ്ട്. അവരെന്ത് ചെയ്യുന്ന ഫുൾ ACL ടയറായിരുന്നു, ACL ടയറിന്. അവരെന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ACL റീകൺസ്ട്രക്ഷൻ ചെയ്തു. വിത്തിൻ 6 മന്ത്സ് കംപ്ലീറ്റ്ലി റയൽ മാഡ്രിഡിൻ്റെ ഒരു പ്രൊഫഷണൽ പ്ലെയർ ആയിട്ട് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു, യങ് പ്ലെയർ. അപ്പോൾ നമുക്ക് ഒരു പ്രൊഫഷണലി നമ്മൾ മികച്ചതാണെങ്കിൽ, നമുക്കൊരു പെയിൻ ഫ്രീ ആയിട്ട് നിൽക്കണമെങ്കിൽ ശരിയായ ചികിത്സകൾ കറക്റ്റ് ടൈമിൽ എടുക്കുക. പിന്നെ വേറൊരു സ്പോർട്സ് പ്ലെയർ പറയുകയാണെങ്കിൽ നമ്മുടെ ഷുഹൈബ് അക്തർ. ഷുഹൈബ് അക്തർ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ, ഹീസ് ഏർലി 40s ഷുഹൈബ് അക്തർ ഉള്ളത്. ഷുഹൈബ് അക്തറിന് മുട്ടിന് നല്ല തേയ്മാനം കാരണം എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ, മുട്ടിൻ്റെ ചെറിയ റീപ്ലേസ്മെൻ്റ് ഉണ്ട്, യൂണികോണ്ടൈലർ നീ റീപ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. അതാണ് മൂപ്പരിപ്പർ റീസെൻ്റ് ചെയ്തിട്ടുള്ളത്. അത് ഓസ്ട്രേലിയയിൽ വെച്ചിട്ടാണ് ചെയ്തതെന്ന് തോന്നുന്നു. മൂപ്പർ ബാക്ക് ടു ആക്ടിവിറ്റിയാണ്. അപ്പം നമ്മൾ എന്തെങ്കിലും ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിന് ശരിയായ രീതിയിൽ സയൻറ്റിഫിക് ആയിട്ടുള്ള ചികിത്സാ രീതി എടുക്കുക, ബാക്ക് ടു നോർമൽ, മാക്സിമം പെയിൻ ഫ്രീ ആയിട്ട് ഇരിക്കുക. അതായത് നമ്മളൊരു പെയിൻ ടോളറേറ്റിംഗ് കഴിവ് നമുക്കുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് കാലം ഇങ്ങനെ അതിങ്ങനെ പെയിൻ നമ്മളിങ്ങനെ സഹിച്ച് മുമ്പോട്ട് പോകേണ്ട കാര്യമില്ല. ഇടയ്ക്കിടയ്ക്ക് വെറുതെ അൺനെസസറി ആയിട്ട് മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഗുളികകളൊന്നും വാങ്ങിച്ചിട്ട് അൺനെസസറി ആയിട്ട് കഴിക്കാതിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ വേറെ ക്ലാരിഫിക്കേഷൻസോ എന്തുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. താങ്ക് യു.